نازنین ناز نکن، دلو کسی باز نکن، نازنین قر نکن، زندگی موزه نکن، زندگی موزه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൈഫൽ ഹാൽ, കൈഫ അൻതും, സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് ടു ഓൾ. മൂന്നാം ക്ലാസ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സില് ഒന്നാമത്തെ വഹ്ദ നമ്മൾ അങ്ങോട്ട് തീർക്കുകയാണ്. ഒന്നാമത്തെ ആ ഒരു പാഠം നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി അതങ്ങോട്ട് തീരും. നമുക്ക് പുതിയ ഒരു പാഠത്തിലേക്ക് തുടങ്ങണം അല്ലേ, പുതിയൊരു പാഠം നമുക്ക് തുടങ്ങണം, പുതിയൊരു പാഠത്തിലേക്ക് നമുക്ക് പോകണം. വേണ്ടേ വേണ്ടേ, ഇതൊക്കെ ചെയ്യണം വേണ്ടേ. നിങ്ങൾ റെഡിയാണോ, നിങ്ങൾ കേട്ടിരിക്കാൻ റെഡിയാണോ, കേട്ടിരിക്കാൻ റെഡിയല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പേ ഈദായിരുന്നു അല്ലേ, ഈദ് എല്ലാവരും ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കട്ടെ, എല്ലാവരും ഈദ് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചില്ലേ ഇല്ലേ, എല്ലാവരും ഉഷാറാക്കി ആഘോഷിച്ചില്ലേ ഇത്. ആ ചിലവരൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവാം അല്ലേ, ചിലവരൊക്കെ ആ കൊറോണയാണ് ഇപ്പൊ എന്താ ആഘോഷിക്കാനാണ് അല്ലേ, കൊറോണ ആയതുകൊണ്ട് തന്നെ എന്താ ആഘോഷിക്കാനാണ്. എന്നിരുന്നാലും അല്ലേ, ഒരു പുതുവസ്ത്രമൊന്നും ഇല്ലെങ്കിലും നമ്മളെ അടുത്തുള്ളതിൽ ഏറ്റവും പുതിയൊരു വസ്ത്രമൊക്കെ ഇട്ട് നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ച് അല്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലേ. ഓക്കെ റെഡി. അപ്പോൾ ഈദ് കഴിഞ്ഞ് ആ ഒരു ക്ഷീണത്തിൽ ഇരിക്കുകയായിരിക്കും അല്ലേ നിങ്ങൾ, ആ ഒരു ക്ഷീണത്തിലാണോ, ഒന്നുമല്ല അല്ലേ, അതൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങേണ്ടതുണ്ട്. ഓക്കെ റെഡി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന തന്നെ നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഒന്നാമത്തെ പാഠത്തിൽ, ഒന്നാമത്തെ വഹദയിൽ നമ്മൾ പറഞ്ഞു വരുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ അല്ലേ, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് തന്നെ ആഘോഷങ്ങളെ പറ്റിയാണ് അല്ലേ. പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, പെരുന്നാളുകളാണ് അല്ലേ, ഈദ്, ക്രിസ്മസ്, ഓണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിൽ നമ്മളെല്ലാവരും മനുഷ്യരാഘോഷിക്കുന്ന ഒരുപാട് ആഘോഷങ്ങളുണ്ട് എന്ന് നമ്മൾ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു ഇല്ലേ. ഇല്ലേ ഉണ്ട്, യെസ്, അത് നിങ്ങൾ കേട്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ. ഓക്കെ റെഡി. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെരുന്നാളിന് നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുന്നത് പറഞ്ഞു അല്ലേ, കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകുന്നത് പറഞ്ഞു, അതിനെപ്പറ്റി സംസാരിച്ചു. സാഹിലിൽ ബഹറിൽ പോകുന്നതിനെ പറ്റി പറഞ്ഞു അല്ലേ, ബീച്ചിൽ പോകുന്നതിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുറച്ച് മറാക്കിബുകളുടെ പേര് പഠിച്ചു അല്ലേ. മറാക്കിബുകൾ എന്ന് പറയുമ്പോൾ വാഹനങ്ങളാണ്, വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ആ റോഡിൽ കൂടെ പോകുന്ന സംഭവങ്ങൾ തന്നെ. പക്ഷെ റോഡിലൂടെ പോകുന്നത് മാത്രമല്ല ആകാശത്തിൽ കൂടെ അല്ലെ, അന്തരീക്ഷത്തിൽ കൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ പഠിച്ചു. വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്നത് ജവ്വിൽ കൂടെ സഞ്ചരിക്കുന്നു, മാഇൽ കൂടെ സഞ്ചരിക്കുന്നു, അതുപോലെ തന്നെ റെയിലെ സിക്കത്തിൽ ഹദീദിൽ കൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. പൈത്വാറ് ഹാഫില, ഖാരിബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ അത് എഴുതിയിട്ടുണ്ട് അല്ലേ. ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു താഴെ ഭാഗത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടില്ലായിരുന്നോ, നിങ്ങൾ എഴുതിയിട്ടില്ലേ ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു കാര്യം ചെറിയൊരു കോൺവെർസേഷൻ ആണ് നമ്മുടെ ഹാഷിറും ആമിറും തമ്മിലുള്ള ആ ഒരു സംഭാഷണം. ഹാഷിറും ആമിറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഹാഷിർ ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാഷിറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് തന്നെ അല്ലേ. ഹാഷിറിന്റെ കാര്യമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു വരുന്നത്, ഹാഷിറിന്റെ കാര്യമാണ്. ഈ ഹാഷിറിന്റെ കൂട്ടുകാരനാണ് ആമിർ. ആമിറും ഹാഷിറും തമ്മിലുള്ള ഒരു ഫോണിൻ കോൺവെർസേഷൻ ആണ് നമുക്ക് അടുത്ത ആ ഒരു പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ നോക്കുക, ഇരുപതാമത്തെ പേജാണ് ഉന്നൂറിലെ ഷാഷ. നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുക, ഇവിടെ നമ്മുടെ ഇരുപതാമത്തെ പേജ് ഇവിടെ വെട്ടിച്ചിളങ്ങി വന്നിട്ടുണ്ട്. വെട്ടിച്ചിളങ്ങിയിട്ടൊന്നുമില്ലെങ്കിലും ജസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. യെസ്, അവിടെ നോക്കുക, ആമിർ സംസാരിക്കുന്നുണ്ട് അല്ലേ. ഹലോ, ഫോൺ എടുത്താല് ഹലോ, നമ്മള് ഹലോ എന്ന് പറയും അല്ലേ. ഹലോ, മൻ മഹി ആരാണെന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പൊ ഹാഷിർ പറയാണ് അന ഹാഷിർ അല്ലേ. ആദ്യം ആമിർ ഹലോ, ആമിറാണ് ഫോൺ വിളിക്കുന്നത്. ഹലോ മൻ മഹി ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ അന ഹാഷിർ, ഞാൻ ഹാഷിർ എന്ന് പറയാണ് അല്ലേ, ഞാൻ ഹാഷിറാണ്. അഹ്ലൻ ഈദുക്കും മുബാറക്, അഹ്ലൻ ഈദുക്കും മുബാറക് എന്ന് പറയാണ്. അപ്പൊ എന്താ പറയുന്നത്, ഈദുൻ സഈദ്. മതാത ജിഉ, ഹാഷിർ ചോദിക്കുകയാണ്, മതാത ജിഉ, നീ എപ്പോഴാണ് വരുന്നത്, മതാത ജിഉ. ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ മുമ്പേ ആ ഒരു കോൺവെർസേഷനില് ഹാല് വരുമ്പോ ഹാഷിർ ചോദിക്കുന്നില്ലേ ഇല്ലേ, ചോദിക്കുന്നില്ലേ എപ്പോഴാണ് വരുന്നതെന്ന്. അപ്പോൾ എന്തോ ഒരു ഉത്തരം പറയുന്നില്ലേ, ആ ഒരു കോൺവെർസേഷനില് ആ വലിയ ഉപ്പ എന്തോ ഒരു ഉത്തരം പറയുന്നില്ലേ ഹാലെപ്പോ വരും ചോദിക്കുന്നതിന്.
ആ ഒരു ആൻസർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ആ ഒരു ആൻസർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം. താഴെ നോക്കി നിങ്ങൾ ഹാഷർ പിന്നെയും സംസാരിക്കുകയാണ്. ഹുന സ്വദിയ ഹുന രാഹുൽ, ഹുന സ്വദിയ ഹുന രാഹുൽ, നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള രാഹുല് ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. ആരാ പറയുന്നത്? ഹാഷർ പറയാണ് ഹുന സ്വദിയ ഹുന രാഹുൽ, രാഹുല് ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ ആമിർ സൈൻ അല്ലേ, സൈൻ എന്ന് പറയാണ്. അങ്ങനെയാണ് അല്ലേ പെരുന്നാളിന് നമ്മൾ, അല്ലേ പെരുന്നാളിന് നമ്മൾ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, അല്ലേ പലരും നമ്മുടെ വീട്ടിലേക്ക് വരും, നമ്മൾ ആഘോഷിക്കും, അല്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കും, നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരും. അങ്ങനെയാണ് വേണ്ടത്, അതിനാണ് ആഘോഷങ്ങൾ. അല്ലേ മതസൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കുക, അല്ലേ മതസൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കാൻ, അല്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഘോഷങ്ങൾ, അല്ലേ അല്ലേ പെരുന്നാളിന് നമ്മൾ എന്ത് ചെയ്യും, ആ മറ്റുള്ള സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരും, അല്ലേ നമ്മളല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോകും, വിഷുവിന് അങ്ങനെ പോകും, ഓണത്തിന് അങ്ങനെ പോകും, ക്രിസ്മസിന് അങ്ങനെ പോകും, ഇങ്ങനെ പോകും, അങ്ങനെ പോകും, ഇങ്ങനെ പോകും, ഇങ്ങനെ, അങ്ങനെയാണ് സംഗതികൾ. ഓക്കെ റെഡി. അടുത്തൊരു ചോദ്യം, അടുത്തൊരു ചോദ്യം, ഹാഷർ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആമിർ എന്തോ ഒരു മറുപടിയോട് പറയുന്നുണ്ട്. ഹാഷർ എന്തോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആമിർ എന്തോ ഒരു മറുപടിയും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പൂരിപ്പിക്കാം, നിങ്ങൾക്ക് എഴുതാം, എന്ത് ചോദ്യവും ചോദിക്കാം ഹാഷറിനെ, ആമിറിന് എന്തെങ്കിലും ഒരു മറുപടിയും പറയാം. ഓക്കെ റെഡി. അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഹാഷറാണ്. ഹൽ സവൈതൽ ബിത്വാഖ, ആ ബിത്വാഖ ഗ്രീറ്റിംഗ് കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കിയാലും ചോദിക്കുകയാണ്. അപ്പം ആമിർ പറയാണ് ഇല്ല ഇല്ല, എന്താ പറയുന്നത്, സൗസവില്ല, ഞാൻ രാത്രി നൈറ്റിൽ ഞാൻ പ്രിപ്പയർ ചെയ്തോളാം, ഞാൻ തയ്യാറായിക്കോളാം. ഓക്കെ ഇൻഷാ അല്ലാ എന്ന് പറയാം, ഇൻഷാ അല്ലാ എന്ന് പറയാം. ഓക്കെ അപ്പോൾ അവിടെ ഏകദേശം ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് പോലെയൊക്കെ നിങ്ങൾ എഴുതുക. ഇതിന് ശേഷം നമ്മൾ അടുത്ത ഒരു റിവിഷൻ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും. ആ ഈ ഒരു പാഠത്തിലെ ഒന്നാമത്തെ വഹദയിലെ മുഴുവൻ ആൻസേഴ്സും പറഞ്ഞുകൊണ്ട് ഒരു റിവിഷൻ വീഡിയോ അപ്പോൾ എഴുതാന്ന് വിചാരിച്ച് നിൽക്കണ്ട, ഇപ്പൊ തന്നെ എഴുതണം. പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, തിരുത്തിക്കൂടെ. അപ്പൊ ഈ ഒരു റിവിഷൻ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇൻഷാല്ലാ അയച്ചു തരുന്നുണ്ട്. അപ്പൊ അതിലെ എല്ലാ ആൻസേഴ്സും ഉണ്ടാവും, നമ്മൾ എടുത്ത പാഠങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ റെഡി. അങ്ങനെ അത് അവിടെ കഴിഞ്ഞു. അടുത്ത പേജ് എന്ന് പറയുന്നത് 21-ാമത്തെ പേജാണ്. 21-ാമത്തെ പേജ് ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, 21-ാമത്തെ പേജ് ഇവിടെ ശ്രദ്ധിക്കൂ, ഈ സ്ക്രീനിലേക്ക് നോക്കൂ, ഈ ശാശയിലേക്ക് നോക്കൂ. ശാശ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറിച്ചു പോകുന്നുണ്ടോ? എല്ലാം ഈ ശാശയ്ക്ക് ഒന്നുമില്ല, ശാശ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുക. അവിടെ മൂന്ന് ആഘോഷങ്ങൾ അവിടെ കാണുന്നുണ്ട് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ആഘോഷങ്ങൾക്ക് പറയുന്നത് അല്ലേ, എന്താ ആഘോഷങ്ങൾക്ക് നമുക്ക് അറിയാം എന്തൊക്കെയാ പറയാന്നുള്ളത് അല്ലേ, പറഞ്ഞൂടെ. ഓക്കെ നിങ്ങൾ അതിൻ്റെ താഴെ നിങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. മൂന്ന് ആഘോഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ ആഘോഷങ്ങൾക്ക് ആ നിങ്ങൾ എഴുതൂലേ. ഓക്കെ റെഡി, യെസ് ഓക്കെ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത പേജിൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കോപ്പി റൈറ്റിംഗ് ആണ്. നിങ്ങളുടെ ആ ഒരു കൈയക്ഷരം വളരെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഓൾറെഡി വളരെ മനോഹരമായിട്ടുള്ള കൈയക്ഷരമാണ്, നല്ല അടിപൊളിയായിട്ട് എഴുതുന്നതാണ് എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഒരു 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 രസത്തിനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെയല്ലേ ആ ഒരു രസത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എഴുതാനുണ്ട്. ഓക്കെ റെഡി. അപ്പം നിങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ മതി, വളരെ ഈസിയിൽ എഴുതാൻ പറ്റൂലേ, നമ്മൾ എത്ര കോപ്പി എഴുതിയതാണ്, എത്ര നല്ല കുട്ടികളാണ് നമ്മൾ, ഒക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ജസ്റ്റ് ഓക്കെ റെഡി റെഡി റെഡി. ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ വഹ്ദത്തു സാനിയ രണ്ടാമത്തെ ആ ഒരു പാഠത്തിലേക്കാണ്, രണ്ടാമത്തെ ആ ഒരു യൂണിറ്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. യൂണിറ്റിന്റെ പേര് എന്ന് പറയുന്നത് നിഅമത്താനി, രണ്ട് അനുഗ്രഹങ്ങൾ. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ അല്ലേ. നിഅമത്ത് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, അനുഗ്രഹം എന്നാണ്, അനുഗ്രഹം. നിഅമത്തുകൾ, ഒരുപാട് നിഅമത്തുകൾ ആര് തന്നിട്ടുണ്ട്, ആ ദൈവം നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നു അല്ലേ, സംസാരിക്കാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു അല്ലേ, അതുപോലെ തന്നെ എഴുതാൻ കഴിയുന്നു. ഒരുപാട് നിഅമത്തുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് നിഅമത്തുകളുണ്ട്. ഒന്നാമത്തെ നിഅമത്ത് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ കുട്ടികളെ, ഏതാണെന്നറിയോ? ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഏതാണ് ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്? ഇതെന്താ പറയാത്തത്, കുറെ സമയമല്ലേ. ഒന്നാമത്തെ അനുഗ്രഹം എന്നാ കേട്ടോളൂ. ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭക്ഷണമാണ് ഒന്നാമത്തെ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ ഭക്ഷണം, നമുക്ക് ആ ഒരു ഭക്ഷണം ലഭിക്കുന്നത് എവിടെ നിന്നാ?
ആ വീഡിയോയിൽ നിന്ന് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ പിന്നെ അച്ഛൻ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ പപ്പ എൻ്റെ മരവുമൊക്കെ ആകട്ടെ വീഡിയോയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു. അത് നമ്മൾ കഴിക്കുന്നു. വേവിക്കാണ്ട് കഴിക്കാൻ പറ്റുമോ? അരിയൊക്കെ പച്ചക്കറി തിന്നാൻ പറ്റുമോ? ഇല്ല, കോഴിയാണ് നമ്മൾ. അല്ല, ഓക്കെ, റെഡി. അപ്പോൾ ആ ഒരു അരി അല്ലേ, ആ ഒരു ധാന്യം എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു ധാന്യം വരുന്നത് അത് കൃഷി ചെയ്ത് കർഷകരിൽ നിന്ന് അല്ലേ, കർഷകർ അത് എന്ത് ചെയ്യാണ്, കഷ്ടപ്പെട്ട് മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് അതുണ്ടാക്കി അത് വിളവെടുത്ത് അത് ചാക്കിലാക്കി അത് കടയിലേക്ക് കൊടുത്ത് അവിടുന്ന് പിന്നെയും കൊടുത്ത് അവിടുന്ന് പിന്നെയും കൊടുത്ത് 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 അവസാനമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇത്ര നാളിൽ കൂടെയാണ് നമ്മൾ ഡെയിലി കഴിക്കുന്ന ആ ഒരു ചോറാണെങ്കിലും അതുപോലെ തന്നെയുള്ള മറ്റെന്ത് ഭക്ഷണങ്ങളാണെങ്കിലും വരുന്നത് അതുപോലെയാണ് അല്ലേ, അല്ലേ, അതുപോലെയല്ലേ, അതുപോലെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കൈമാറി 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 വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഭക്ഷണം ഒരിക്കലും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല, ഭക്ഷണം നമ്മൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ഭക്ഷണം എന്ന് പറയുന്നത് അനുഗ്രഹമാണ് അല്ലേ. ഭക്ഷണത്തിനോട് ബഹുമാനം വേണം, നമുക്ക് വേണ്ടേ? ബഹുമാനം വേണം ഭക്ഷണത്തിനോട്, വേണ്ടേ? ഭക്ഷണം കിട്ടാത്ത എത്ര ആളുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ ഭക്ഷണം അങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കാറുണ്ടോ? ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ വേസ്റ്റ് ആക്കാറുണ്ടോ? ഭക്ഷണം അങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഭക്ഷണത്തിനോട് നമുക്ക് ബഹുമാനം വേണം. കാരണം എന്താണെന്ന് അറിയോ? ഭക്ഷണം കിട്ടാതെ ഒരു നേരത്തെ നമ്മൾ രാവിലെ കഴിക്കുന്നത്, നമുക്ക് ചിലപ്പോൾ രാവിലെ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചൊരു 10 മണി 11 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശക്കൂലേ? ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഒരു നുള്ള് ഭക്ഷണവും വെള്ളം വരെ കിട്ടാതെ എത്ര ആളുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? എത്ര കുട്ടികളുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? എത്ര കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം അങ്ങനെ ആരെങ്കിലും പോയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിന് ആക്രാന്തത്തോടുകൂടി അവരുടെ ആ ഒരു വിശപ്പ് സഹിക്കാതെ ആക്രാന്തത്തോടുകൂടി പ്ലേറ്റുകളൊക്കെ ആയി ഓടി അവരുടെ അടുത്തേക്ക് പോയിട്ട് ആ ഭക്ഷണം മാന്തി പറിച്ച് എടുത്ത് കഴിക്കുന്ന എത്ര എത്ര കുട്ടികളുണ്ടെന്ന് അറിയോ? എല്ലാം തോലുമായിട്ട്, അതായത് എല്ലാം തോലുമായിട്ട് മലിനമായി കിടക്കുന്ന, നമ്മൾ കൊണ്ടുപോയി എറിയുന്ന ഭക്ഷണങ്ങളില്ലേ, നമ്മൾ കൊണ്ടുപോയി വേസ്റ്റ് ആക്കുന്ന ഭക്ഷണങ്ങളില്ലേ, ഹോട്ടലുകളിൽ നിന്നും അല്ലെങ്കിൽ വീടുകളിൽ നിന്നൊക്കെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് നമ്മളത് കൊണ്ടുപോയി ഒരു വേസ്റ്റിലേക്ക് തട്ടുമ്പോൾ ആ വേസ്റ്റിൽ നിന്ന് ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കുന്ന എത്ര കുട്ടികളുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? എത്ര വലിയ ആളുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയോ? അത്രയും ഭക്ഷണം കിട്ടാതെ വലയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. അത് ഈ ഒരു സമൂഹത്തിലുണ്ട്. നമുക്കതിൻ്റെ വില അറിയാത്ത എന്താ, നേരത്തിന് 3 നേരം നമ്മുടെ മുമ്പിലേക്ക് ഭക്ഷണം വരികയാണ്, അതെടുത്ത് നമ്മൾ കഴിക്കുകയാണ്. നമ്മൾ വിശപ്പറിഞ്ഞിട്ടില്ല, വിശപ്പറിഞ്ഞിട്ടില്ല. ഉണ്ടോ, ഉണ്ടോ വിശപ്പറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത്. ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് അതുകൊണ്ടാണ്. ഒരു നേരത്തെ വിശപ്പറിഞ്ഞ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാള് ആ ഒരു ഭക്ഷണം വേസ്റ്റ് ആക്കില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾ കേട്ടില്ലേ? വേസ്റ്റിൽ നിന്ന് അതിൽ മാലിന്യങ്ങൾ ഉണ്ടാവും, നമ്മൾ കടിച്ചു തുപ്പിയ അവശിഷ്ടങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും പിന്നെന്താ പറയാ, ഈ ഒരു കാഷ്ടങ്ങൾ ഉണ്ടാവും, പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ എന്തൊക്കെയോ കാഷ്ടങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് ഭക്ഷണത്തിന്റെ പൊതി മാത്രം എടുത്ത് അത് തുറന്ന് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇരുന്ന് കാക്കകളോടും പൂച്ചകളോടും പട്ടികളോടും വരെ അവരോടൊക്കെ അടികൂടി ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ അത്രയും കഷ്ടപ്പെടുന്ന, അത്രയും വിശക്കുന്ന, അത്രയും ഭക്ഷണത്തിനോട് എന്താ പറയാ, ഭക്ഷണം കിട്ടാത്ത ഈ ഒരു ആളുകളെയൊക്കെ നമ്മൾ ആലോചിക്കണം. ആ ഒരു ആളുകളെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ മുന്നിലേക്ക് വെക്കുന്ന ഈ ഒരു ഭക്ഷണം നമുക്ക് വേസ്റ്റ് ആക്കാൻ തോന്നില്ല, നമുക്ക് വേസ്റ്റ് ആക്കാൻ തോന്നൂല, നമുക്ക് ഒരിക്കലും അത് വേസ്റ്റ് ആക്കാൻ തോന്നൂല. നമ്മളത് എടുത്ത് കഴിക്കും, മുഴുവനായി എങ്ങനെയെങ്കിലും കഴിക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഫാദറും നമ്മുടെ മദറും അബും ഉമ്മും അഹും മുഹത്തും ഒക്കെ നമ്മളോട് പറയും ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, കഴിക്കണേ കഴിക്കണേ, പക്ഷെ നമ്മളത് തട്ടി നിൽക്കും അല്ലേ. പലരും ചെയ്യാറില്ലേ, എൻ്റെ കുട്ടികൾ പലരും ചെയ്യാറില്ലേ? ഇനി മുതൽ എൻ്റെ കുട്ടികൾ ഒരാൾ പോലും ഒരു നുള്ള് ഭക്ഷണം പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇന്ന് നിങ്ങൾ ഈ ഒരു ഒരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കൂലേ? നിങ്ങൾ പ്രതിജ്ഞ എടുക്കൂലേ? ഒരു നുള്ള് ഭക്ഷണം പോലും നിങ്ങളും നിങ്ങളെ വീട്ടിലുള്ളവരും എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ആക്കാൻ പാടില്ല. ഇനി ആരെങ്കിലും നിങ്ങളുടെ അനിയനോ ഏട്ടനോ ആരെങ്കിലും ഈ ഒരു ഭക്ഷണം വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവരോട്. വേണ്ടേ, വേണ്ടേ, ഭക്ഷണം ഇല്ലാതെ ദൈവം തമ്പുരാൻ അള്ളാഹു അല്ലെങ്കിൽ പടച്ച റബ്ബ് എന്താ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്ന ആ ഒരു ദൈവം നമ്മളെ പരീക്ഷിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കുട്ടികളെ, ഇനി മുതൽ ഭക്ഷണം
വേസ്റ്റ് ആക്കാൻ പാടില്ല. ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക, അനാവശ്യമായിട്ട് നിങ്ങൾ ഭക്ഷണം എന്ത് ചെയ്യേണ്ട, വേസ്റ്റ് ആക്കണ്ട. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുക, നമ്മളത് കഴിക്കുക. അത് മുഴുവനായിട്ട് നമ്മൾ വൃത്തിയിൽ, നമ്മൾ വെടിപ്പിൽ നമ്മൾ കഴിക്കണം. വേണ്ടേ? വേണ്ടേ? വേണം അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യമാണ്. നല്ല ആരോഗ്യം നമുക്ക് വേണം. വേണ്ടേ? ഭക്ഷണം വേണം, അതുപോലെ തന്നെ ആരോഗ്യവും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ആ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് ഭക്ഷണം ഉണ്ടായാൽ കൊണ്ട് കാര്യമുണ്ടോ? എഴുന്നേറ്റ് നിൽക്കാതെ കഴിയാതെ ഒരുപാട് പണമുണ്ട്, ഒരുപാട് ഭക്ഷണമുണ്ട്, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, ഇതിനെ കൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആരോഗ്യവും വേണം. വേണ്ടേ? ആരോഗ്യം വേണമെങ്കിൽ, ആരോഗ്യം വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മുടെ ശരീരത്തിന് വേണ്ട ഈ പാക്കറ്റുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ജങ്ക് ഫുഡുകൾ നമ്മൾ, അത് നമ്മുടെ ശരീരത്തിന് ദോഷമേ ചെയ്യും. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഹൽറവാത്ത്, ഹൽറവാത്ത് എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ അല്ലേ, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഫവാക്കിഹ, ഫ്രൂട്ട്സുകൾ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാവും അല്ലേ. ഇതാണ് നമ്മൾ കഴിക്കേണ്ടത്. അല്ലാണ്ട് കടകളിൽ നിന്ന് കിട്ടുന്നത് പോലെയുള്ള, നമുക്കിഷ്ടമായിരിക്കും കടകളിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ, അതിന് പ്രത്യേക രുചിയോ ആയിരിക്കും അല്ലേ, അതിന് പ്രത്യേക രുചി. എനിക്കും ഇഷ്ടമാണ്, ഞാൻ കഴിക്കാറുണ്ട്. നമ്മളൊക്കെ ഒഴിവാക്കേണ്ടതാണ് അല്ലേ. ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ ഒഴിവാക്കണം. നമ്മൾ അതൊക്കെ ഒഴിവാക്കണം. നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളെക്കാൾ അത്രയും നല്ലൊരു ഭക്ഷണം വേറെ ഒന്നുമില്ല. ഓക്കെ, റെഡി? അപ്പോൾ ആരോഗ്യവും വേണം, ഭക്ഷണവും വേണം. ആരോഗ്യം വേണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. നമ്മുടെ ആരോഗ്യത്തിന് ഫലപ്രദമായിട്ടുള്ള, ഉപകാരം ചെയ്യുന്ന വളരെ നല്ല ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലേ. അല്ലേ? അപ്പോൾ ആരോഗ്യവും ഭക്ഷണവും രണ്ട് നിഅമത്തുകളാണ്. രണ്ട് നിഅമത്തുകൾ നമുക്കുണ്ട് അല്ലേ. നല്ല, എന്താ പറയുക, അത്രയും നമ്മൾ ചിന്തിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതുമായിട്ടുള്ള അത്രയും നല്ല രണ്ട് നിഅമത്തുകളാണ് ഇത് രണ്ടും അല്ലേ. അല്ലേ? ആരോഗ്യം ഉണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, ആരോഗ്യ ഫലപ്രദമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, നല്ല എക്സസൈസുകൾ ചെയ്യണം. വേണ്ടേ? ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ നമുക്ക് വരുന്ന പാഠങ്ങളിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ അടിപൊളി ഓപ്പണം നമുക്ക്. ഓക്കെ, റെഡി? അപ്പൊ നമ്മുടെ ആ ഒരു പേജിൽ, ഒന്നാമത്തെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം വന്നതായിട്ട് കാണാം, ഒരു സൂറ വന്നതായിട്ട് കാണാം. ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് അവിടെ ഒരു ടാബിൾ കാണാം. ആ ടാബിളിൽ ഒരു മാഇതയുണ്ട്, ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ ത്വാമുണ്ട്, ഭക്ഷണമുണ്ട് അല്ലേ. ആ ഒരു ത്വാമുണ്ട്, അതിന് ചുറ്റും അല്ലേ കുർസി കസേരകളുണ്ട് അല്ലേ. ത്വാവിലുണ്ട്, ത്വാവിലയുടെ മുകളിൽ ഒരു മാഇതുണ്ട്, അതിൽ ത്വാമുണ്ട്, അതിന്റെ ചുറ്റും കുർസി കസേരകളുണ്ട്. അവിടെ ഔലാജ്, കുട്ടികളുണ്ട് അല്ലേ, കുട്ടികളുണ്ട്. ഒരു കുട്ടി ടാബിളിന്റെ ത്വാമിലയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട്, ഒരു കുട്ടി ടാബിളിന്റെ കുർസിയിൽ ഇരിക്കുന്നുണ്ട്, ഒരു കുട്ടിയാണെങ്കിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ചിരിക്കുകയാണോ? അല്ല, കരയാണ് ചെയ്യുന്നത്. എന്തിനാണ് ആ ഒരു ചെറിയ കുട്ടി നിന്ന് കരയുന്നത്? എന്തിനാണ്? നിങ്ങൾ അവിടെ നോക്കിയേ, അവിടെ ഒരു പാല് അല്ലേ, പാല് എന്ത് ചെയ്തിട്ടുണ്ട്? പാല് ടാബിളിന്റെ മുകളിൽ നിന്ന്, ടാബിളിന്റെ മുകളിൽ തട്ടി, തട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? നിലത്തേക്ക് ആയിട്ടുണ്ട്. അതിനാണോ? ഇനിയല്ല ഈ കുട്ടിയെ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഈ കുട്ടിക്ക് പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? ഇല്ല. ആ കുട്ടി എന്ത് ചെയ്യണം? ആ കുട്ടി ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണോ ആ കുട്ടി കരയുന്നത്? എന്തിനാണ് ആ ചെറിയ കുട്ടി കരയുന്നത് എന്നാണ്. അതുപോലെ തന്നെ എന്താണ് അതിന് ചുറ്റുമുള്ള മറ്റുള്ള കുട്ടികളൊക്കെ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? അവർ നല്ല രീതിയിലാണോ ഭക്ഷണം കഴിക്കുന്നത്? അല്ല. സ്പൂണും കാര്യങ്ങളൊക്കെ നിലത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി അപ്പുറത്തുനിന്ന് മാന്തി പറിക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് മാന്തുന്നുണ്ട്, ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇവർ നല്ല രീതിയിലാണോ ഭക്ഷണം കഴിക്കുന്നത്? അല്ല. ഇവർ നല്ല രീതിയിലാണോ ഭക്ഷണം കഴിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൈഡിൽ നിന്ന് മാന്തുന്നുണ്ട്, മറ്റൊരു കുട്ടി അപ്പുറത്തെ സൈഡിൽ നിന്ന് മാന്തുന്നുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഭക്ഷണം അതിൻ്റെ അദബിൽ, അദബ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഒന്നാം ക്ലാസ്സിൽ തന്നെ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് അദബ്. എന്ന് പറയുന്നത് മര്യാദ എന്ന് പറയുന്നത്. മര്യാദ വേണ്ടേ? ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദ വേണ്ടേ? വേണം. അപ്പൊ ഈ ഒരു കുട്ടികളൊക്കെ ആ ഒരു ത്വാമിനോട് കാണിക്കുന്ന മര്യാദ അദബ് ശരിയാണോ? അല്ല. അല്ല, ശരിയായതാണോ? അല്ല. ഒരു കുട്ടി ഒരു ത്വിഫിൽ എന്ത് ചെയ്യുന്നുണ്ട്? ത്വിഫിലും സ്വഴയറും. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സൈഡിൽ നിന്ന് കരയുന്നുണ്ട്, ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ശരിയാണോ? അല്ല. ഭക്ഷണത്തിനോട് ഒരു അദബ് വേണം, മര്യാദ വേണം. അതൊക്കെ എന്തൊക്കെയാണ്? അതൊക്കെ എങ്ങനെയാണ് നല്ല ഭക്ഷണങ്ങൾ? ഏതൊക്കെയാണ്, ഏതിൽ നിന്നൊക്കെയാണ് നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്നത്? ആരോഗ്യമുണ്ടാവാൻ എന്ത് ചെയ്യണം? ഇതൊക്കെ
നമുക്ക് ഈ ഒരു പാഠത്തിൽ ഈ ഒരു വഹ്ദത്ത് സാനിയ രണ്ടാമത്തെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങൾ റെഡിയാണോ? ഞാനിപ്പോഴേ റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് അടിപൊളിയാക്കിയിട്ട് ഒരു ക്ലാസ് എടുക്കണം ഇൻഷാല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലാസ്റ്റ് അല്ലേ, ലാസ്റ്റ് പാഠത്തിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗം പറഞ്ഞ് നിർത്തി അതുപോലെ തന്നെ പുതിയ പാഠം അങ്ങോട്ട് തുടങ്ങിയും വെച്ച് അങ്ങോട്ട് കാലെടുത്ത് വെച്ച് മറ്റേ പാഠത്തിൽ ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്ത് പാഠത്തിലേക്ക് ഇങ്ങോട്ട് കയറുകയും ചെയ്തു അല്ലേ. അങ്ങനെ അവിടെ നിൽക്കുകയാണ് അല്ലേ, നടുവിൽ നിൽക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടിപൊളിയാക്കണം ഇൻഷാല്ലാഹ്. നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത അടിപൊളി ഒരു ക്ലാസ് പോയിട്ട് ഇൻഷാല്ലാഹ് നമുക്ക് വീണ്ടും കാണണം. അതുവരെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, അസ്സലാമ, ബൈ ബൈ.